അമേരിക്കയിലെ ആറ് സംസ്ഥാനങ്ങളിൽ ഒറ്റ രാത്രിയിൽ ആഞ്ഞടിച്ച കൊടുങ്കാറ്റുകളിൽ നൂറിലേറെ മരണം. മിക്ക സ്ഥലത്തും വൻ നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തു. കെൻഡക്കിൽ മാത്രം മരണം 80 അടുത്തെത്തി കഴിഞ്ഞു. ഇല്ലിനോയ്സിലെ ഒരു ആമസോൺ വെയർഹൌസ് പൂർണ്ണമായും തകർന്നു. 6 മരിച്ചു, 45 രക്ഷപ്പെടുത്തി. വെള്ളിയാഴ്ച രാത്രിയും ശനിയാഴ്ച രാവിലെയുമായി 30 തവണ കാറ്റ് വീശിയടിച്ചു. ആയിരക്കണക്കിന് വീടുകൾ തകർന്നു. വ്യാപകമായ കൃഷിനാശവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കെൻഡക്കിലെ ഗവർണർ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഇടിഞ്ഞുവീണ കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കുടുങ്ങിയവരെ രക്ഷിക്കാനുള്ള ശ്രമം തുടരുകയാണ്. മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. US ചരിത്രത്തിലെ ഏറ്റവും വലിയ കൊടുങ്കാറ്റാണിതെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ പ്രതികരിച്ചു. ഇതേസമയം ലോകത്തെ 9 രാജ്യങ്ങളിൽ ഇന്ന് രാവിലെ ഭൂചലനം അനുഭവപ്പെട്ടു. ജോർജിയ 3.1, കെൻസാസ് 3.8, മെക്സിക്കോ 4, ജപ്പാൻ 4.9, കോസ്റ്റാറിക്ക 4.1, കുർലി ഐലൻഡ് 4.7, കോസ്റ്റാറിക്ക 4, പാകിസ്ഥാൻ 4.1, ചിലി 4.4 എന്നീ തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് ഇന്ന് രാവിലെ ഉണ്ടായിട്ടുള്ളത്.